കണ്ണാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഈ കണ്ണാടിയുടെ 150 എപ്പിസോഡിൽ നിന്ന് നമ്മളുടെ അതിഥിയായിട്ട് തിരിയുന്നത് മറ്റാരുമല്ല, വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിലൂടെ നമുക്കേവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ നോബിയാണ്. നോബിയെ നമുക്ക് ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മിസ്റ്റർ നോബി. നമസ്കാരം. നോബി ഈ സ്റ്റേജിലോട്ട് കയറി വന്ന ഈ സീറ്റിലിരുന്നാട്ടെ. ഓക്കെ അണ്ണാ, ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനെ കയറാൻ പറ്റിയത്. എല്ലാരെയും അണ്ണ എന്ന് വിളിക്കുന്നത് ഒരു കൂടപ്പറ പോലെയാണോ? അവരല്ലോ സുഖത്തിന് എന്നെ വിളിക്കുന്ന. മിസ്റ്റർ നോബി, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്ലാറ്റ്ഫോമോട് നിങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്ലാറ്റ്ഫോം എന്റെ ജീവിതത്തില് വളരെ വളരെ വിലപ്പെട്ട ഒന്നായിരുന്നു. സത്യം പറഞ്ഞാൽ വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്ലാറ്റ്ഫോമാണ് എന്നെ ഇത്രയും വലിയൊരു കലാകാരനാക്കിയത്. സത്യം ഏഷ്യാറ്റിനോട് ഞാൻ എന്റെ നന്ദി പറയുന്നു. ഇപ്പൊ ഒരുപാട് വിദേശ ഷോകളിലും മറ്റും എനിക്ക് സത്യം പറഞ്ഞ സമയമില്ല. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ പുലിമുരു എന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സമയമായിരുന്നു അതില്. നോബിയോട് മറ്റൊരു കാര്യം അവസാനമായി ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സ്ഥലം തിരുവനന്തപുരത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് എവിടെയായിട്ട് വരും നിങ്ങളുടെ കറക്റ്റ് സ്ഥലം? അതൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും മിസ്റ്റർ നോബി. ഞാൻ കറക്റ്റ് തിരുവനന്തപുരത്ത് കല്ലമ്പലത്ത് താമസിക്കുന്നത്. എന്തൊരു മനസ്സിലായില്ലേ? ഈ കണ്ണാടിയിലേക്ക് നോബി വന്നതിൽ വളരെ നന്ദിയുണ്ട് നോബി. കണ്ണാടി അടുത്ത വാരം അടുത്ത ദിവസം കണ്ണാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് സുസ്വാഗതം പറഞ്ഞു നിർത്തുന്നു. നന്ദി, ശവ സംസ്കാരം. എവിടുന്ന് കിട്ടിയുള്ള നിറക്കി പീകൾ എവിടുന്ന് കിട്ടിയെന്ന് നിന്റെ അടുത്ത് ചോദിച്ചത്? ഈ ഫോട്ടോ കാണുന്ന ആരെങ്കിലും ആണോ നിന്റെ ബാബ? യാറപ്പേ, എന്റെ പൊന്നു മോനെ എന്തല്ലിച്ചത്? മോനെ മുന്നാ, മോനെ മുന്നാ, പൊന്നു മോനെ മുന്നാ, ഞങ്ങളുടെ ചോരയായിരുന്നു അന്ന്. നിന്നെയാണോ ഞാൻ ഇത്രയും നാൾ തേടി നടന്നത്? മോനെ മുന്നാ, ഈ കാണുന്ന കൊട്ടാരവും കൂടാരവും എല്ലാം നിന്റേതാടാ, നിന്റേത് മാത്രം. മോനെ മുന്നാ. എല്ലാം സ്വയം കൊണ്ട് നിശ്ചയിക്ക. നീ ആര? ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അട്ടിങ്ങളൊഴിഞ്ഞു മാറിയപ്പം നിങ്ങളുടെ വലിയ ആളായി. ഇക്കണ്ട കാലമെല്ലാം ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങൻ്റെയോ അടക്കേൻ്റെയോ കണക്കെടുക്കാനോ ആദായം പറ്റണോ ഞാൻ വന്നില്ല. ഇനി അവനവൻ്റെ കാര്യം നോക്കി സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്തിയാൽ മതി. അമ്മേൻ്റെ മാതിരം കാര്യം ഞാൻ നോക്കിക്കോളാം. കക്കിയോ കൊള്ളടിക്കോ എന്തായിട്ട് വേണേലും ചെയ്തോ. മാതവ അവിടെ അവിടെ നിൽക്കാൻ. കോഴിക്കോടിന്റെ പാട്ട് പാട്ട് അമ്മോട് പാട്ട് പാട്ടെ മോനെ ബാലസ്ന. കാട് കറുത്ത കാട് മനസ്സാദ്യം പറന്ന വീട് അവ പറസോനെ കാട്ടിൽ സിറക് വീസി തളർന്ന സുലൈമ ഇരുന്ന കൂട് ബാലസ്ന. അമ്മളിപ്പം പോകുന്നു മോനെ, പിന്നെ നമ്മൾ ഇനിയും തിരിച്ചാലും മോനെ ബാലസ്ന. എന്റെ ജോലി പഠിപ്പിക്കല. അതിനിട ചിലപ്പം കയ്യോ കാലം തട്ടുന്ന മുട്ടുന്നൊക്കെ ഇരിക്കും. അതിന്റെ പേര് പറഞ്ഞ് പള്ളിക്കൂടത്തിന്റെ തിണ്ണ പോലും നിറങ്ങാത്തമാര് മാപ്പോടണം കോപ്പിടണം പറഞ്ഞോണ്ട് വന്ന അതും ശരിവച്ചന ശേഷണ പട്ടിക്ക് പറ്റൂ. എന്നാ പിന്നെ ജനങ്ങോട്ട് ചിയേഴ്സ്. അവന് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മട്ടനും, അവന് മട്ടൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ചിക്കനും എല്ലാം ഞാൻ മേടിച്ചോണ്ട് കൊടുത്തു കൊടുത്തു. എന്നിട്ട് അവനെന്നെ ചതിച്ചിടൂ ചതിച്ചു വയ്യടോ വയ്യേ.